ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2019 ൽ റിലീസ് ആയ ദി ലയൺ കിങ് എന്ന മൂവിയാണ്. ഈ മൂവി വളരെ മികച്ചൊരു മ്യൂസിക്കൽ ഡ്രാമ ആണെന്ന് മാത്രമല്ല 3D വിഷ്വൽ എഫക്ട്സും സൗണ്ട് ക്വാളിറ്റിയിലും എല്ലാം വളരെയധികം മികവ് പുലർത്തിയിട്ടുള്ള ഒരു അനിമേഷൻ മൂവി കൂടിയാണ്. ഈ കഥയിൽ കാട്ടിലെ രാജാവായ ഒരു സിംഹത്തെ നമ്മൾ കാണുന്നു. വളരെ നല്ലവനായ അവൻ എന്തുകൊണ്ടാണ് കാട്ടിലെ രാജാവായി മാറിയതെന്ന് ഈ മൂവി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. മാത്രമല്ല കാടിന്റെ മനോഹാരിത ഏറ്റവും നന്നായി ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. ഈ മൂവി നിങ്ങളുടെ വീട്ടിലെ കൊച്ചുകുട്ടികൾക്ക് തീർച്ചയായും കാണിച്ചു കൊടുക്കണം. അവരുടെ പുസ്തകങ്ങളിലുള്ള എല്ലാ ജീവികളും ഈ മൂവിയിലുണ്ട്. ഇനി നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. ഒരു ദിവസം കാട്ടിലെ മൃഗങ്ങളെല്ലാവരും കൂടി ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയാണ്. കാട്ടിലെ രാജാവായ മുഫാസ നടത്തുന്ന ചടങ്ങിലേക്കായിരുന്നു അവരെല്ലാവരും പോയിക്കൊണ്ടിരുന്നത്. മുഫാസയ്ക്കും മുഫാസയുടെ റാണിയായ സെറാബിക്കും ഒരു ആൺകുഞ്ഞു ജനിച്ചതിൻ്റെ ചടങ്ങായിരുന്നു അത്. അപ്പോൾ ഒരു വയസ്സായ കുരങ്ങൻ അങ്ങോട്ട് വരുന്നു. ആ കുരങ്ങൻ്റെ പേരാണ് റഫീക്കി. റഫീക്കി കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഒരു ചുവന്ന കുറി വരച്ചിട്ട് അവനെയും എടുത്ത് ഒരു ഉയർന്ന പാറയുടെ മുകളിലേക്ക് പോയി എല്ലാവരോടുമായി കുഞ്ഞിനെ പരിചയപ്പെടുത്തുന്നു. ഇതാണ് നമ്മളുടെ പുതിയ രാജാവ്. ഇവൻ്റെ പേരാണ് സിംബ. ഇത് കേട്ട മൃഗങ്ങളെല്ലാവരും സന്തോഷത്തോടെ ആദരവ് പ്രകടിപ്പിക്കുന്നു. അപ്പോൾ മറ്റൊരിടത്ത് മുഫാസയുടെ സഹോദരൻ സ്കാറിനെ കാണിക്കുന്നു. മനുഷ്യരുടെ ഇടയിൽ ശത്രുതയും കുടിലതയും ഉള്ളതുപോലെ മൃഗങ്ങളുടെ ഇടയിലും ഉണ്ടെന്ന് നമ്മളെ കാണിച്ചു തരുന്നു. എന്താണെന്ന് വെച്ചാൽ മുഫാസയുടെ മകൻ രാജാവാകുന്നത് സ്കാറിന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ സ്കാർ മുഫാസ നടത്തിയ ചടങ്ങിൽ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുന്നു. സാസു എന്നൊരു പക്ഷി അങ്ങോട്ട് പറന്നു വന്ന് സ്കാറിനോട് ഇതിനെപ്പറ്റി ചോദിക്കുന്നു. അപ്പോൾ സ്കാർ താൻ ചടങ്ങിൻ്റെ കാര്യം മറന്നുപോയെന്ന് പറഞ്ഞതിന് ശേഷം സ്കാർ സാസുവിനെ പിടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ മുഫാസ അങ്ങോട്ടേക്ക് വരുന്നു. മുഫാസ വന്നതുകൊണ്ട് സാസു രക്ഷപ്പെടുന്നു. മുഫാസ സ്കാറിനോട് ചടങ്ങിൽ വരാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ സ്കാർ പറയുന്നു, നിങ്ങൾ ഈ കാടിൻ്റെ രാജാവാണ്, ഇപ്പോൾ നിങ്ങളുടെ മകനും, ഞാൻ ഇവിടെ ആരുമല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നടന്നു പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഓടിച്ചാടി കളിക്കുന്ന സിംബയെയാണ്. അതിരാവിലെ അച്ഛൻ മുഫാസയെ അവൻ വിളിച്ചുണർത്തുകയാണ്. എന്താണെന്ന് വെച്ചാൽ മുഫാസ അവനെ അവരുടെ സാമ്രാജ്യം മുഴുവൻ അന്ന് കാണിക്കാമെന്ന് വാക്ക് കൊടുത്തിരുന്നു. മുഫാസ ഉറക്കമുണർന്ന ശേഷം സിംബയെയും കൂട്ടി ഒരു ഉയർന്ന പാറയുടെ മുകളിലേക്ക് പോകുന്നു. എന്നിട്ട് അവനോട് പറയുന്നു, സൂര്യപ്രകാശം പരക്കുന്ന അത്രയും പ്രദേശം, നിന്റെ കണ്ണുകൊണ്ട് നീ കാണുന്ന അത്രയും പ്രദേശം നമ്മളുടെ സാമ്രാജ്യമാണ്. ഈ സാമ്രാജ്യം സംരക്ഷിക്കുക എന്നതാണ് ഒരു രാജാവിൻ്റെ കടമ. ഇപ്പോൾ ഞാൻ ആ കടമയാണ് ചെയ്യുന്നത്. നാളെ നീയും അത് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് നടക്കുന്നു. അപ്പോൾ ഒരു കറുത്ത മല ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സിംബ അതെന്താണെന്ന് ചോദിക്കുന്നു. അത് ആനകളുടെ ശവപ്പറമ്പാണെന്നും അങ്ങോട്ട് ഒരിക്കലും പോകാൻ പാടില്ലെന്നും അവിടെ ആരും പോകാറില്ലെന്നും മുഫാസ സിംബയോട് പറയുന്നു. അപ്പോൾ സാസു അങ്ങോട്ടേക്ക് പറന്നു വരുന്നു. സാസു എല്ലാവരുടെയും പ്രിയപ്പെട്ട പക്ഷിയാണ്. കാരണം കാട്ടിൽ നടക്കുന്ന എല്ലാ വിവരങ്ങളും മുഫാസയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് സാസുവാണ്. സാസു അങ്ങോട്ടേക്ക് വന്ന് മുഫാസയോട് കാട്ടിലൊരു ഭാഗത്ത് കഴുതപ്പുലികളും റാണി സെറാബിയും തമ്മിൽ യുദ്ധം നടക്കുന്നെന്ന് പറയുന്നു. ഇത് കേട്ട മുഫാസ സിംബയെ മറ്റു കുട്ടിസിംഹങ്ങളുടെ അടുത്തേക്ക് ആക്കുവാൻ സാസുവിനോട് പറഞ്ഞിട്ട് സെറാബിയുടെ അടുത്തേക്ക് കുതിക്കുന്നു. സാസു സിംബയെയും കൂട്ടി വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ സിംബ സ്കാറിനെ കാണുന്നു. അച്ഛൻ കാർഡ് കാണിച്ചു കൊടുത്ത കാര്യം സിംബ സ്കാറിനോട് പറയുന്നു. ഇത് കേട്ട സ്കാറിന് സിംബയോട് ദേഷ്യം വരുന്നു. എങ്കിലും അവൻ അത് പുറത്ത് കാണിക്കുന്നില്ല. സ്കാർ സിംബയോട് നീ ആ കറുത്ത മലയെപ്പറ്റി അറിഞ്ഞോന്ന് ചോദിക്കുന്നു. അത് ആർക്കും പോകാൻ പാടില്ലാത്ത സ്ഥലമാണെന്ന് മുഫാസ പറഞ്ഞതായി സിംബ സ്കാറിനോട് പറയുന്നു. അപ്പോൾ സ്കാർ സിംബയോട് പറയുകയാണ്, അവിടേക്ക് കൊച്ചുകുട്ടികൾക്ക് മാത്രമേ പോകാൻ പാടില്ലാത്തുള്ളൂ, മുതിർന്നവർക്ക് അങ്ങോട്ട് പോകാം. ഇത് കേട്ട സിംബയ്ക്ക് അങ്ങോട്ട് പോകുവാനും അവിടെ എന്താണുള്ളതെന്ന് അറിയാനും ഒരു ആഗ്രഹം തോന്നുന്നു. അവൻ അവൻ്റെ കളിക്കൂട്ടുകാരി നാലയുടെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് അവളോട് നമുക്ക് നദിക്കരയിൽ പോകാമെന്ന് പറയുന്നു. ഇത് കേട്ട സെറാബി സിംബയോട് നാലയോടും സാസുവിനെ കൂട്ടി മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് പറയുന്നു. സാസുവും സിംബയും നാലയും കൂടി നദിക്കരയിൽ പോകുന്നു. അവിടെ മറ്റു മൃഗങ്ങളെയും കാണുന്നു. അവരെല്ലാവരും വളരെ നന്നായി പരസ്പരം പെരുമാറുന്നത് കാണാം. ഇതിനിടയിൽ സാസുവിൻ്റെ കണ്ണുവെട്ടിച്ച് സിംബ നാലയെയും കൂട്ടി കറുത്ത മലയിലേക്ക് പോകുന്നു. അങ്ങോട്ടേക്ക് പോകാൻ പാടില്ലെന്നും അത് ആനകളുടെ ശവപ്പുറമ്പാണെന്നും നാല സിംബയോട് പറയുന്നു. പക്ഷേ സിംബ നാലയെ പിന്തിരിപ്പിക്കുന്നു. അവിടേക്ക് പോയാൽ ഞാൻ ധീരനാണെന്ന് അച്ഛന് മനസ്സിലാവുമെന്നും അച്ഛന് മുമ്പിൽ ധീരനാവൻ അങ്ങോട്ട് പോയേ പറ്റൂ എന്നും സിംബ നാലയോട് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കറുത്ത മലയിലെത്തുന്നു. അപ്പോൾ കുറേയധികം കഴുതപ്പുലികൾ അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. കുട്ടികൾ ഓടി ഒരു ചെറിയ തുരങ്കത്തിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ഒടുവിൽ അവർ രണ്ടുപേരും കഴുതപ്പുലികളുടെ പിടിയിൽപ്പെടുന്നു. ആ സമയം മുഫാസ അങ്ങോട്ട് വന്ന് കുട്ടികളെ രക്ഷിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിപ്പോകരുതെന്ന് കഴുതപ്പുലികളോട് പറഞ്ഞ ശേഷം കുട്ടികളെയും കൂട്ടി മുഫാസ അവിടെ നിന്നും പോകുന്നു. മുഫാസ വളരെയധികം ദേഷ്യത്തിലും ദുഃഖത്തിലുമായിരുന്നു. താൻ ചെയ്യരുതെന്ന് പറഞ്ഞൊരു കാര്യം എന്തിനു ചെയ്തു എന്ന് സിംബയോട് മുഫാസ ചോദിക്കുന്നു. അപ്പോൾ അച്ഛൻ്റെ മുമ്പിൽ ധീരനാവാൻ വേണ്ടിയാണ് ഞാനങ്ങനെ ചെയ്തതെന്ന് സിംബ മുഫാസയോട് പറയുന്നു. അപ്പോൾ മുഫാസ അവനോട് പറയുകയാണ്, ഞാൻ ഈ കാട്ടിലെ ധീരനായ രാജാവാണ്. നീയും എന്നെ പോലെ ധീരനായ ഒരു രാജാവാകും. എല്ലാ കാലവും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവില്ല. എപ്പോൾ എന്നെ കാണണമെന്ന് തോന്നിയാലും നീ ആകാശത്തേക്ക് നോക്കിയാൽ മതി, അവിടെ ഞാൻ ഉണ്ടാകും. അപ്പോൾ മറ്റൊരിടത്ത് സ്കാറിനെ കാണിക്കുന്നു. സിംബയും മുസാഫയും മരിച്ചാലേ കാട് തനിക്ക് സ്വന്തമാകുമെന്നും അതിനാൽ അവർ രണ്ടുപേരെയും എങ്ങനെയെങ്കിലും വകവരുത്തണമെന്നും സ്കാർ തീരുമാനിക്കുന്നു. അവൻ നേരെ കറുത്ത മലയിലേക്ക് പോകുന്നു. എന്നിട്ട് കഴുത പുലികളോട് അവൻ്റെ കൂടെ നിന്ന് മുഫാസയെയും സിംബയെയും കൊല്ലാൻ പറയുന്നു. കഴുതപ്പുലികൾ അത് വിസമ്മതിക്കുന്നു. എന്നാൽ സ്കാർ അവരോടായി പറയുന്നു, താൻ രാജാവായാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും കാട്ടിൽ വേട്ടയാടാമെന്ന്. ഇത് കേട്ട കഴുതപ്പുലികൾ സ്കാറിന്റെ കൂടെ നിൽക്കാമെന്ന് സമ്മതിക്കുന്നു. പിറ്റേ ദിവസം സ്കാർ സിംബയെയും കൂട്ടി മലയടിവാരത്തിലേക്ക് വരുന്നു. ഒരു ഉയർന്ന സ്ഥലം ചൂണ്ടിക്കാണിച്ച് അവിടെ നിന്ന് ഗർജിച്ചാൽ നീ ധീരനാണെന്ന് മുഫാസ വിശ്വസിക്കുമെന്ന് സ്കാർ സിംബയോട് പറയുന്നു. അതൊരു കെണിയാണെന്ന് മനസ്സിലാക്കാതെ സിംബ അവിടെ നിന്ന് ഗർജിക്കുന്നു.
അല്പസമയം കഴിയുമ്പോൾ അവിടേക്ക് കാട്ടുപോത്തുകൾ കൂട്ടം കൂട്ടമായി വരുന്നു. പാവം സിംബ പേടിച്ചൊരു സ്ഥലത്തിരിക്കുന്നു. അവിടെയും രക്ഷയില്ലാതെ ഒരു മരക്കൊമ്പിൽ അള്ളിപ്പിടിച്ചു കിടക്കുന്നു. ഇതേ സമയം സിംബ അപകടത്തിലാണെന്ന് സ്കാർ മുഫാസയെ അറിയിക്കുന്നു. മുഫാസ സാസുവിനെയും കൂട്ടി അങ്ങോട്ട് വരുന്നു. സാസു സിംബയെ കണ്ടെത്തുന്നു. മുഫാസ സിംബയെ രക്ഷിക്കാനായി മരക്കൊമ്പിലേക്ക് അള്ളിപ്പിടിച്ചു കയറുന്നു. സിംബ മോനെ, അച്ഛൻ നിന്നെ കണ്ടു, നീ പേടിക്കേണ്ട, ചാടി ഇങ്ങോട്ട് വാ. ഒരു വിധത്തിൽ മുഫാസ സിംബയെ രക്ഷിച്ച് ഒരു സുരക്ഷിതമായ സ്ഥലത്തിരുത്തുന്നു. എന്നാൽ മുഫാസ വീണുപോകുന്നു. സ്കാർ സാസുവിനോട് പോയി മറ്റു സിംഹങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുന്നു. മുഫാസ വല്ലവിധനെയും എണീറ്റ് മലയുടെ മുകളിലേക്ക് അള്ളിപ്പിടിച്ചു വരുന്നു. അപ്പോൾ സ്കാർ അതിന് മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. കൈതന്ന് സഹായിക്കാൻ സ്കാറിനോട് മുഫാസ ആവശ്യപ്പെടുന്നു. എന്നാൽ സ്കാർ മുഫാസയെ തള്ളി താഴെയിടുന്നു. മുഫാസ താഴേക്ക് വീഴുന്നതാണ് സിംബ കാണുന്നത്. അവൻ അച്ഛാ എന്നുറക്കെ കരയുന്നു. കാട്ടുപോത്തുകൾ പോയ ശേഷം സിംബ സ്കാറിന്റെ അടുത്തേക്ക് ഓടുന്നു. അച്ഛാ അച്ഛാ എന്ന് സിംബ ഉറക്കെ നിലവിളിക്കുന്നു. എന്നാൽ മുഫാസ എണീക്കുന്നില്ല. മുഫാസ മരിച്ചു പോയിരുന്നു. സിംബ മുഫാസയുടെ കൂടെ കിടക്കുന്നു. അപ്പോൾ സ്കാർ അങ്ങോട്ട് വരുന്നു. മുഫാസ മരിച്ചത് സിംബ കാരണമാണെന്ന് സ്കാർ പറയുന്നു. നീ ഈ കാട്ടിൽ നിന്ന് പോകരുതെന്നും പറയുന്നു. അച്ഛന്റെ മരണത്തിന് കാരണക്കാരൻ താനാണെന്ന് കരുതി സിംബ വളരെയധികം പേടിക്കുന്നു. എന്നിട്ട് എഴുന്നേറ്റ് അവിടെ നിന്ന് നടക്കുന്നു. അപ്പോൾ സ്കാറിന്റെ കൂട്ടാളികളായ കഴുതപുലികൾ അങ്ങോട്ട് വരുന്നു. എന്നിട്ട് സിംബയെ കൊല്ലാനായി ഓടിക്കുന്നു. സിംബ ഓടിയൊരു മലയുടെ മുകളിൽ നിന്നും താഴേക്ക് വീഴുന്നു. കഴുതപുലികളുടെ തലവൻ വന്ന് സിംബ മരിച്ചുവെന്ന് നോക്കാൻ രണ്ട് കഴുതപുലികളെ ഏൽപ്പിക്കുന്നു. അവർ സിംബ ഉയരത്തിൽ നിന്ന് വീണു മരിച്ചു കാണുമെന്ന് പറഞ്ഞു പോകുന്നു. എന്നാൽ സിംബ മരിച്ചിരുന്നില്ല. അവൻ എല്ലാവരും പോയ ശേഷം മലയുടെ താഴേക്ക് പോകുന്നു. അച്ഛൻ മരിച്ച സങ്കടത്തിലും അതിന് കാരണം താനാണെന്നുള്ള വിഷമത്തിലും അവൻ കാടുപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. വഴിയിൽ തളർന്നു വീഴുന്നു. ഇതേ സമയം സ്കാർ മുഫാസയുടെ മരണ വിവരം മറ്റു സിംഹങ്ങളെ അറിയിക്കുന്നു. സിംബയും മരിച്ചു എന്ന് പറയുന്നു. അതിനാൽ ഇനി കാടിന്റെ ഭരണം താൻ ഏറ്റെടുക്കുകയാണെന്നും തന്നെ സഹായിക്കാൻ കഴുതപുലികളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് സ്വയം അധികാരത്തിലേറുന്നു. ഇത് കണ്ട് മറ്റു സിംഹങ്ങളും മൃഗങ്ങളും പേടിക്കുന്നു. മുഫാസ ഉള്ളപ്പോൾ കാട്ടിലേക്ക് ഒരു കഴുതപുലി പോലും കയറിയിരുന്നില്ല. ഇതേ സമയം മറ്റൊരിടത്ത് സിംബയെ വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാരെ കാണിക്കുന്നു. അപ്പോൾ ഒരു പന്നിയും മീർക്കാറ്റും അങ്ങോട്ട് ഓടിവരുന്നു. അവരുടെ പേരാണ് ടിമോണും പൂമ്പയും. സിംബയെ കണ്ട അവർക്ക് അതൊരു സിംഹക്കുഞ്ഞു തന്നെയല്ലെന്ന് സംശയമാകുന്നു. അവർ സിംബയുടെ വായ തുറന്നു നോക്കുന്നു. അവന്റെ പല്ല് കണ്ടിട്ട് അവർക്ക് അവനൊരു സിംഹക്കുഞ്ഞാണെന്ന് മനസ്സിലാവുന്നു. അവരവനോട് സംസാരിക്കുമ്പോൾ അവൻ എന്തോ വിഷമമുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അത് മറക്കാനായി ഹക്കനൂക്ക മറ്റാറ്റ എന്ന ഗാനം ആലപിച്ചുകൊണ്ട് അവർ അവനെ സന്തോഷിപ്പിക്കുന്നു. ഹക്കനൂക്ക മറ്റാറ്റ എന്നാൽ നോ വറീസ് എന്നാണെന്നും നാളെയെ പറ്റി മാത്രം ചിന്തിക്കൂ എന്നാണെന്ന് അവനോട് പറയുന്നു. അവർ മൂന്നുപേരും വേഗം സുഹൃത്തുക്കളാകുന്നു. എന്നിട്ട് അവർ അവനെയും കൂട്ടി മറ്റൊരു കാട്ടിലെത്തുന്നു. അതിമനോഹരമായ കാട്ടിൽ എല്ലാ മൃഗങ്ങളും സന്തോഷത്തോടെ കഴിയുന്നു. അവിടെ നിൽക്കണമെങ്കിൽ അങ്ങനെ കഴിയണമെന്ന് അവർ സിംബയോട് പറയുന്നു. ശേഷം ഒരു പഴയ മരം തകർത്ത് അതിനുള്ളിലെ പുഴുക്കളെല്ലാം അവർ കൂടി ഭക്ഷിക്കുന്നു. കാലം കടന്നു പോകുന്നു. സിംബ ഇപ്പോൾ വളർന്ന് അതിസുന്ദരനായൊരു സിംഹമായി മാറിയിരിക്കുന്നു. എന്നാൽ താനൊരു രാജാവാണെന്നറിയാതെ മറ്റു മൃഗങ്ങളെ പോലെ കാട്ടിൽ ടിമോണും പൂമ്പയ്ക്കും ഒപ്പം ജീവിക്കുന്നു. ഇതേ സമയം സ്കാറിന്റെ ഭരണം മൂലം അവരുടെ കാട് കഷ്ടപ്പെടുകയായിരുന്നു. കഴുതപ്പുലികൾ ഒട്ടുമുക്കാൽ മൃഗങ്ങളെയും ആഹാരമാക്കിയിരുന്നു. സെറാബിയും നാലയും വളരെയധികം ദുഃഖത്തിലായിരുന്നു. നാലയും ഇപ്പോൾ വളർന്നു വലുതായിരിക്കുന്നു. നാല് സെറാബിയോടായി പറഞ്ഞു, നമുക്ക് ആരോടെങ്കിലും സഹായം ചോദിക്കാം. എന്നാൽ സെറാബി നാലയെ തടയുന്നു. ഇത് സ്കാർ അറിഞ്ഞാൽ എല്ലാവരെയും കൊല്ലുമെന്നും പറയുന്നു. അപ്പോൾ സ്കാർ സെറാബിയെ അങ്ങോട്ട് വിളിക്കുന്നു. എന്നിട്ട് മുഫാസ മരിച്ചിട്ട് ഒരുപാട് കാലമായില്ലേ, താനാണ് ഇപ്പോൾ രാജാവ്, താൻ ബുദ്ധിമാനും ശക്തിമാനുമാണ്, തന്റെ റാണിയാവാമെന്നും സെറാബിയോട് പറയുന്നു. സെറാബി അത് വിസമ്മതിക്കുന്നു. എത്ര കാലം കഴിഞ്ഞാലും മുഫാസയുടെ മാത്രം റാണിയായിരിക്കുമെന്ന് സെറാബി സ്കാറിനോട് പറയുന്നു. ഇത് കേട്ട് ദേഷ്യമെന്ന സ്കാർ കഴുതപ്പുലികൾ ഭക്ഷിച്ച് ബാക്കിയുള്ള ഭക്ഷണം കഴിച്ച് ജീവിതകാലം മുഴുവൻ കഴിക്കാൻ സെറാബിയോട് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. നാല അന്ന് രാത്രിയിൽ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നു. എന്നാൽ ശബ്ദം കേട്ട് കഴുതപ്പുലികളും സ്കാറും അങ്ങോട്ട് വരുന്നു. അവർ ചുറ്റും തെരച്ചിൽ നടത്തുന്നു. എന്നാൽ സാസു അങ്ങോട്ടേക്ക് വന്ന് അവരുടെ ശ്രദ്ധ മാറ്റുന്നു. ഇതേ സമയം നാല അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. സിംബയുടെ തലമുടി വെള്ളത്തിൽ വീഴുന്നു. അവിടെ നിന്നത് കാട്ടിൽ പറന്ന് പക്ഷികളുടെ അടുത്ത് എത്തുന്നു. അവിടെ നിന്നും ജിറാഫിന്റെ അടുത്ത് എത്തുന്നു. ഒടുവിൽ അത് റഫീക്കിയുടെ കയ്യിൽ കിട്ടുന്നു. അങ്ങനെ സിംബ ജീവിച്ചിരിക്കുന്ന വിവരം റഫീക്കി മനസ്സിലാക്കുന്നു. ഇതേ സമയം നാല സിംബ താമസിക്കുന്ന കാട്ടിലെത്തുന്നു. അവിടെ വെച്ച് നാല പൂമ്പയെ ആക്രമിക്കുന്നു. സിംബ അപ്പോൾ അവിടെ വന്ന് പൂമ്പയെ രക്ഷിക്കുന്നു. നാലയ്ക്ക് സിംബയെ മനസ്സിലാകുന്നു. രാജ്യത്തിലേക്ക് തിരിച്ചു വരുവാനും കാടിനെയും അമ്മയും രക്ഷിക്കുവാനും നാല സിംബയോട് പറയുന്നു. സിംബ രാജാവാണെന്ന് കേട്ട ടിമോനും പൂമ്പയും ഞെട്ടിപ്പോകുന്നു. എന്നാൽ സിംബ നാളെയോടൊപ്പം വരാനാവില്ലെന്ന് തീർത്ത് പറയുന്നു. നാളെയോട് അവന്റെ കൂടെ കാട്ടിൽ കഴിയാൻ സിംബ ആവശ്യപ്പെടുന്നു. എന്നാൽ ഇവിടെയല്ല നമ്മൾ ജീവിക്കേണ്ടതെന്നും അവിടെ കഴുതപ്പുലികൾ കാടിനെയും മൃഗങ്ങളെയും നശിപ്പിക്കുകയാണെന്നും നാല സിംബയോട് പറയുന്നു. എന്നാൽ അച്ഛൻ കാരണം താൻ മരിച്ചതോർത്ത് സിംബ അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറാകുന്നില്ല. അന്ന് രാത്രിയിൽ റഫീക്കി സിംബയെ കാണാൻ വരുന്നു. നിന്റെ അച്ഛനെ എനിക്ക് അറിയാമെന്നും അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്നും കാണിച്ചു തരാമെന്നും റഫീക്കി സിംബയോട് പറയുന്നു. റഫീക്കി പറഞ്ഞതനുസരിച്ച് സിംബ നദിക്കരയിലെത്തി നദിയിലേക്ക് നോക്കുന്നു. നിന്റെ ഉള്ളിലാണ് നിന്റെ അച്ഛൻ മുഫാസ ജീവിക്കുന്നതെന്ന് റഫീക്കി സിംബയോട് പറയുന്നു. അച്ഛനെ പോലെ നീ ധീരനായി സ്വന്തം കാട്ടിലേക്ക് തിരിച്ചുപോയി എല്ലാവരെയും രക്ഷിക്കണമെന്നും റഫീക്കി സിംബയോട് പറയുന്നു. എന്നാൽ സിംബയ്ക്ക് ഒന്നിലും താല്പര്യമുള്ളതായി തോന്നിയില്ല. അപ്പോൾ ആകാശത്ത് നിന്നും ഒരു ശബ്ദം വരുന്നു. അത് മുഫാസയുടേതായിരുന്നു. സ്വന്തം സാമ്രാജ്യത്തിലേക്ക് തിരിച്ചു പോകുവാനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും മുഫാസ സിംബയോട് പറയുന്നു. നിന്റെ അച്ഛനാവാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നും അവനോട് പറയുന്നു. റഫീക്കി അപ്പോൾ സിംബയോട് ചോദിക്കുന്നു, നീ ആരാണ്? അപ്പോൾ സിംബ ഗർജിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ മുഫാസയുടെ പുത്രനായ സിംബ എന്ന്. റഫീക്കിക്ക് സന്തോഷമാകുന്നു.
പിറ്റേന്ന് സിംബ സ്വന്തം കാട്ടിലേക്ക് പോകുന്നു. വഴിയിൽ നാലയെ കാണുന്നു. കൂടെ ടിമോനും പൂമ്പയും ഉണ്ട്. അവർ തങ്ങളുടെ പദ്ധതികൾ തയ്യാറാക്കുന്നു. ഇതുപ്രകാരം പൂമ്പയും ടിമോനും കഴുതപുലികളുടെ ശ്രദ്ധ മാറ്റുന്നു. ഇതേ സമയം സ്കാർ സെറാബിയെ തന്റെ റാണി അവൻ നിർബന്ധിക്കുകയായിരുന്നു. സെറാബി സ്കാറിനോട് അവന്റെ റാണി അവൻ പറ്റില്ലെന്ന് പറയുന്നു. ഇത് കേട്ട് ദേഷ്യമെന്ന സ്കാർ സെറാബിയെ ആക്രമിക്കുന്നു. അപ്പോൾ അങ്ങോട്ട് വന്ന സിംബ ഉറക്കെ ഗർജിക്കുന്നു. സിംബയെ കണ്ട് സ്കാർ അത്ഭുതപ്പെടുന്നു. അത് മുഫാസയാണോ എന്ന് അവൻ ചോദിക്കുമ്പോൾ എന്റെ അമ്മയുടെ അടുത്ത് നിന്ന് മാറടാ എന്ന് സിംബ പറയുന്നു. സിംബയെ എന്റെ മകനെ നീ ജീവനോടുണ്ടോ എന്ന് ചോദിച്ച് സെറാബി അങ്ങോട്ട് വന്ന് സിംബയെ കെട്ടിപ്പിടിക്കുന്നു. സ്കാർ സിംബയോട് പറയുന്നു താൻ രാജാവാണെന്നും ഇത് തന്റെ രാജ്യമാണെന്നും. എന്നാൽ നാല അങ്ങോട്ട് വരുന്നു. എന്നിട്ട് സ്കാറിനോട് പറയുന്നു സിംബയാണ് ഇനി അവരുടെ രാജാവെന്ന്. ഇത് കേട്ട സ്കാർ സിംബയെ മാനസികമായി തളർത്തുവാൻ ശ്രമിക്കുന്നു. നീ കാരണമാണ് മുഫാസ മരിച്ചതെന്നും അച്ഛനെ കൊന്ന മകനാണ് നീ എന്നും സ്കാർ സിംബയോട് പറയുന്നു. അതേസമയം കഴുതപ്പുലികളും സിംഹവും തമ്മിൽ വലിയ ഏറ്റുമുട്ടലുണ്ടാകുന്നു. സിംബയും സ്കാറും തമ്മിൽ വലിയ യുദ്ധം നടക്കുന്നു. സിംബയെ സ്കാർ ഒരു മലയുടെ മുകളിൽ നിന്ന് തള്ളി താഴെയിടാൻ നോക്കുന്നു. എന്നാൽ സിംബ അവിടെ അള്ളിപ്പിടിച്ചു കിടക്കുന്നു. അന്ന് താഴേക്ക് വീഴാൻ പോയപ്പോൾ ഇതുപോലൊരു നോട്ടമായിരുന്നു മുഫാസയുടെയും എന്ന് സ്കാർ സിംബയോട് പറയുന്നു. ആ മലയുടെ താഴെ തീ പടരുന്നു. അപ്പോൾ സിംബയെ തള്ളിയിടാൻ സ്കാർ ശ്രമിക്കുന്നു. എന്നാൽ സ്കാറിന്റെ സടയിൽ പിടിച്ചുകൊണ്ട് സിംബ മുകളിലേക്ക് വരുന്നു. അപ്പോൾ സ്കാർ അവനോട് തന്നെ കൊല്ലരുതെന്ന് അപേക്ഷിക്കുന്നു. എന്നാൽ സ്കാർ പറഞ്ഞതൊക്കെ സെറാബി കേട്ടിരുന്നു. അന്ന് മുഫാസ മരിക്കുമ്പോൾ ഇവിടെ ഇല്ലാതിരുന്നു എന്ന് പറഞ്ഞ സ്കാർ മുഫാസയുടെ അവസാന നിമിഷങ്ങൾ എങ്ങനെ അറിഞ്ഞെന്ന് സെറാബി സ്കാറിനോട് ചോദിക്കുന്നു. സ്കാർ മുഫാസയെ കൊന്നുവെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നു. സിംബ സ്കാറിനോട് സ്വന്തം സഹോദരനെ കൊല്ലാൻ എങ്ങനെ മനസ്സുവെന്ന് ചോദിക്കുന്നു. ഇനി ഈ കാട്ടിൽ കണ്ടുപോകരുതെന്ന് സ്കാറിനോട് സിംബ പറയുന്നു. ഞാൻ ഈ കാട് വിട്ട് പൊക്കോളാം മഹാരാജാവെ, മുഫാസയെ കൊന്നത് ഞാനല്ല എന്നും ശവന്തീനി കഴുതപ്പുലികളാണെന്നും ആ വൃത്തികെട്ട ശവന്തീനികളെ നമുക്ക് ഒന്നിച്ച് കൊല്ലാമെന്നും പറഞ്ഞ് സിംബയുടെ ശ്രദ്ധ തിരിച്ച് സ്കാർ വീണ്ടും സിംബയെ ആക്രമിക്കുന്നു. എന്നാൽ സിംബ സ്കാറിനെ മലയിൽ നിന്നും തള്ളി തീയിലേക്കിടുന്നു. എന്നാൽ സ്കാർ മരിക്കുന്നില്ല, അവൻ മറ്റൊരിടത്ത് ഇരിക്കുന്നു. അങ്ങോട്ടേക്ക് കഴുതപ്പുലികൾ വരുന്നു. എന്റെ മിത്രങ്ങളെ, നിങ്ങൾ വന്നോ, നമുക്ക് വീണ്ടും സൈന്യമുണ്ടാക്കി സിംബയെ കൊല്ലാം. രാജ്യം വീണ്ടും എന്റെ കയ്യിലായാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര വേട്ടയാടിക്കുള്ളൂ എന്ന് പറയുന്നു. എന്നാൽ കഴുതപ്പുലികൾ സ്കാർ സിംബയോട് പറഞ്ഞതെല്ലാം കേട്ടിരുന്നു. നീ ഞങ്ങളെ ശവന്തീനികൾ എന്ന് വിളിക്കും, അല്ലട ചതിയ എന്ന് പറഞ്ഞ് കഴുതപ്പുലികൾ കൂട്ടമായി സ്കാറിനെ ആക്രമിച്ച് കൊല്ലുന്നു. സിംബ അധികാരത്തിലേക്ക് തിരിച്ചെത്തുന്നത് കണ്ട് സെറാബിക്കും മറ്റു സിംഹങ്ങൾക്കും ഏറെ ആശ്വാസകരമായ കാഴ്ചയായി മാറുന്നു അത്. ഇനി കാണുന്നത് പച്ചപ്പും മനോഹാരിതയും നിറഞ്ഞ കാടാണ്. മൃഗങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു. വീണ്ടും അവിടെ ഒരു ചടങ്ങ് നടക്കാൻ പോവുകയാണ്. മൃഗങ്ങളെല്ലാവരും ആ ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ കൂട്ടം കൂട്ടമായി ഓടിപ്പോകുന്നു. അപ്പോൾ റഫീക്ക് സിംബയുടെയും നാളെയുടെയും കുഞ്ഞിനെ എടുത്തുകൊണ്ട് പാറയുടെ മുകളിൽ വന്ന് എല്ലാ മൃഗങ്ങളെയും കാണിച്ചുകൊണ്ട് പറയുന്നു, നമ്മളുടെ പുതിയ രാജാവ് വന്നിരിക്കുന്നു സിംബയുടെ കുഞ്ഞിനെ കാണിച്ചുകൊണ്ട്. ദി ലയൺ കിങ് എന്ന മൂവി ഇവിടെ അവസാനിക്കുന്നു.